ഗ്രന്ഥപാരായണം. ഗ്രന്ഥം ശ്രീ സത്യസായി ഭാഗവതം. എഴുതിയിരിക്കുന്നത് ശ്രീ എൻ സോമശേഖരൻ. ഓം നമോ ഭഗവതേ സായീശ്വരായ. ശ്രീ സത്യസായി അവതാര പ്രവചനം. മഹാജ്ഞാനിയായിരുന്ന നിസർഗദത്ത് മഹാരാജന്റെ ശിഷ്യൻ ഗുരുവിനോട് ചോദിച്ചു, സത്യസായി ബാബ ആരാണ്? സായിബാബ തന്നെപ്പറ്റി സ്വയം എന്താണ് പറഞ്ഞിട്ടുള്ളത്? ഗുരു തിരിച്ചു ചോദിച്ചു, ഷിർദി ബാബയുടെ പുനരവതാരമാണെന്ന്. ഗുരുനാഥൻ പറഞ്ഞു, ഷിർദി ബാബ 1918 ശരീരം ത്യജിച്ചു. 1926 സത്യസായി ശരീരം സ്വീകരിച്ചു. 1918 മുതൽ 1926 വരെ 8 വർഷം സായിബാബ എന്തായിരുന്നുവോ അതാണ് യഥാർത്ഥ സായിബാബ. ശിഷ്യനൊന്നും മനസ്സിലായില്ല. നിസർഗദത്ത് മഹാരാജ് തുടർന്നു, സത്യസായി പരിപൂർണ ബ്രഹ്മമാണ്. അത് കേട്ട് ശിഷ്യന് സന്തോഷം. ഗുരു തിരക്കി, ബാബയെക്കുറിച്ച് നീ എന്തു മനസ്സിലാക്കി? ഒന്നും മനസ്സിലായില്ലെന്ന് ശിഷ്യന്റെ മുഖം വിളിച്ചോതി. അത് തന്നെയാണ് സായിബാബ. നമുക്ക് സായിബാബയെ വിവരിക്കാനാവില്ല. വെറുതെ ആകാംക്ഷ കാണിച്ചിട്ടോ വീൺവാക്കുകൾ പറഞ്ഞിട്ടോ സത്യം വെളിപ്പെടുകയുമില്ല. നീ നിന്നെ സ്വയം അറിയൂ, അപ്പോൾ സത്യസായിബാബ ആരെന്ന് നിനക്ക് മനസ്സിലാകും. ഗുരു അരുളി. ഷിർദി സായി നട്ടുവളർത്തിയ ആധ്യാത്മിക വടവൃക്ഷം വളർന്ന് തണൽ വിരിക്കാൻ തുടങ്ങുമ്പോൾ കാലം അടുത്ത രംഗത്തിനുള്ള സംവിധാനങ്ങൾ ഒരുക്കുകയായിരുന്നു. ഷിർദി സായിയുടെ ശരീരത്യാഗത്തിന് ശേഷമുള്ള 8 വർഷം സത്യസായി ബാബയിലേക്കുള്ള യാത്രയായിരുന്നു. ദേശവും കാലവും അതിന് സജ്ജമായിക്കൊണ്ടിരുന്നു. തൻ്റെ ദൗത്യം തുടരാനായി സായിനാഥൻ തിരഞ്ഞെടുത്തത് അക്കാലത്തെ മദ്രാശി ഭരണത്തിന് കീഴിലുള്ള ആന്ധ്രാപ്രദേശിലെ ഗൊല്ലപ്പള്ളി ഗ്രാമവും. ഗൊല്ലപ്പള്ളി എന്നാൽ ഗോപവാടം എന്നർത്ഥം. ഗോപകുമാരൻ്റെ ലീലകളും പാടി ഗോക്കളെ പരിപാലിച്ച് ശാന്തമായ ജീവിതം നയിച്ചു പോന്ന ഒരു ഗ്രാമം. നിഷ്കളങ്കരായ ഗ്രാമീണർ, സമൃദ്ധമായ പുൽമേടുകൾ, നിറഞ്ഞൊഴുകുന്ന ചിത്രാവതി നദി. ഈ സമൃദ്ധിയെ, ശാന്തതയെ ഭഞ്ചിച്ച ഒരു സംഭവം ഗ്രാമത്തിലുണ്ടായി. ഒരിക്കൽ ഒരു ഗോപാലൻ തൻ്റെ പശുവിൻ്റെ നിറഞ്ഞിരുന്ന അകിട് വറ്റിക്കിടക്കുന്നതായി കണ്ടു. പല ദിവസവും ഇത് ആവർത്തിച്ചപ്പോൾ ആ പാൽക്കള്ളനെ പിടികൂടാൻ അയാൾ തീരുമാനിച്ചു. മറ്റു പൈക്കൾക്കൊപ്പം മേയാൻ വിട്ട ഒരു പശു കൂട്ടം മാറി ഒറ്റയ്ക്ക് പോകുന്നത് അയാളുടെ ശ്രദ്ധയിൽപ്പെട്ടു. രഹസ്യമായി അയാൾ പശുവിനെ പിന്തുടർന്നു. മൺപുറ്റുകളുള്ള വിജനമായ ഒരു ദിക്കിലെത്തി പശു നിന്നു. ഏതാനും നിമിഷം കഴിഞ്ഞപ്പോൾ ഒരു സർപ്പം പശുവിൻ്റെ സമീപത്തേക്ക് ചെല്ലുന്നതും അതിൻ്റെ പിൻകാലുകളിലൂടെ ഇഴഞ്ഞു കയറി പാൽ കുടിക്കുന്നതും കണ്ട് അയാൾ അന്തം വിട്ടുപോയി. പശു ശാന്തമായി നിൽക്കുന്നു. അത്യത്ഭുതകരമായ രംഗം. പക്ഷെ ഗോപാലന് അത് കണ്ടപ്പോൾ കോപം ഇരച്ചു കയറി. അയാൾ വലിയൊരു കല്ലെടുത്ത് സർപ്പത്തെ എറിഞ്ഞു. ലക്ഷ്യം പിഴച്ചില്ല. പിടഞ്ഞു വീണ് മരിക്കാൻ തുടങ്ങവേ സർപ്പം ശപിച്ചു, ഈ ഗ്രാമത്തിൽ ഐശ്വര്യമില്ലാതാകട്ടെ. ആ ഗോപാലൻ സർപ്പത്തെ എറിഞ്ഞുവെന്ന് വിശ്വസിക്കപ്പെടുന്ന ശിലാഖണ്ഡം ഇന്നും അവിടെ കാണാം. ഒരിക്കൽ സത്യസായി ബാബ ആ ശില വൃത്തിയാക്കാനും ചന്ദനം പൂശാനും പറഞ്ഞു. അപ്പോൾ അതിൽ വേണുവുമായി ഗോവിൻമീതെ ചാഞ്ഞു നിൽക്കുന്ന ഗോപാലകൃഷ്ണൻ തെളിഞ്ഞു. ശിലയിൽ സ്വാമിയുടെ തൃക്കരം സ്പർശിച്ചതോടെ ഗ്രാമത്തിലെ ദുരിതങ്ങൾ കുറയാൻ തുടങ്ങിയത് പിൽക്കാല അനുഭവം. ക്ലേശങ്ങളും ദുരിതങ്ങളും അകലാനായി ഗ്രാമീണർ ഇന്നും ആ ശിലയെ പൂജിക്കുന്നു. സർപ്പശാപം ഗൊല്ലപ്പള്ളി ഗ്രാമത്തെ തളർത്തി. പച്ചപ്പുൽ പരവതാനി വിരിച്ചിട്ടിരുന്ന കുന്നുകൾ മൊട്ടക്കുന്നുകളായി മാറി. വൃക്ഷങ്ങൾ ഉണങ്ങി, പ്രേതം കണക്കെ നിൽക്കാൻ തുടങ്ങി. അതോടൊപ്പം നിരവധി മൺപുറ്റുകൾ മുളച്ചു വരാനും തുടങ്ങി. അങ്ങനെ ഗൊല്ലപ്പള്ളി പുട്ടപർത്തിയായി. പുട്ടവർദ്ധിനി, അതായത് പുറ്റുകൾ വർദ്ധിച്ച സ്ഥലം എന്നർത്ഥം. നാഗങ്ങൾ ഇല്ലാത്ത ദിക്കില്ല. ഗ്രാമം ദാരിദ്ര്യം അനുഭവിച്ചു. രോഗങ്ങളും ബാലമരണങ്ങളും നടമാടി. നാഗങ്ങൾ പുട്ടപർത്തിയിലെ യമദൂതരായി തീർന്നു. ഒരു ദുഷ്കർമ്മത്തിൻ്റെ അനന്തരഫലം ഗ്രാമത്തെ ആകെ ഗ്രസിച്ചു. ഭഗവാൻ ബാബ തൻ്റെ ദൗത്യത്തിനായി തിരഞ്ഞെടുത്ത ഈ സ്ഥലം ശുദ്ധീകരിക്കാനായി ആദ്യമെത്തിയത് വെങ്കാവധൂതൻ എന്ന സിദ്ധപുരുഷൻ. അവധൂത വൃത്തിയിലായിരുന്നു അദ്ദേഹം. അവധൂതൻ എന്നാൽ ആ എന്നാൽ അക്ഷരത്തിൽ, വാ എന്നാൽ വരേണ്യം, ശ്രേഷ്ഠം. ധൂത എന്നാൽ ധൂത സംസാര ബന്ധനാത്, മായാപ്രപഞ്ചത്തെ ജയിച്ചവൻ, അതായത് സമസ്തവും ഭഗവത്മയമെന്ന അനുഭൂതി നേടിയയാൾ, അദ്ദേഹമാണ് അവധൂതൻ.
കുളിർമഴ പോലെ വെങ്കാവതൂതൻ ആ ഗ്രാമത്തിൽ പെയ്തിറങ്ങി. അദ്ദേഹത്തിൻ്റെ മനസ്സിൽ ഭഗവത് സങ്കല്പം പ്രതിഫലിച്ചു. ലോകരക്ഷയ്ക്കായി പരംപൊരുൾ വീണ്ടും മാനവരൂപം സ്വീകരിക്കാൻ പോകുന്ന വിവരം വെങ്കാവതൂതൻ തൻ്റെ ജ്ഞാനദൃഷ്ടിക്ക് ഗോചരമായി. തനിക്ക് ഭഗവത് കൃപയാൽ വെളിപ്പെട്ട ഈ സത്യം ഗ്രാമവാസികളെ അറിയിക്കണം. അതിനുവേണ്ടിയാണ് വെങ്കാവതൂതൻ പർത്തിയിൽ തങ്ങുന്നത് തന്നെ. ഒടുവിൽ ആ ദിവ്യരഹസ്യം സ്വീകരിക്കാൻ യോഗ്യനായ ഒരാളെ വെങ്കാവതൂതൻ്റെ തപോമിഴികൾ കണ്ടെത്തി. കൊണ്ടമ്മ രാജു, ഭഗവാൻ സത്യസായിബാബയുടെ മുത്തച്ഛനാകാൻ ഭാഗ്യം സിദ്ധിച്ച പുണ്യാത്മാവ്. പുട്ടപർത്തിയിലെ നിഷ്കളങ്കനായ ആദർശധീരനായ ഒരു സാധാരണക്കാരനാണ് കൊണ്ടമ്മ രാജു. രാമലീലകൾ പാടി കീർത്തിക്കുന്നതിൽ ആനന്ദം കാണുന്ന പുണ്യാത്മാവ്. കൊണ്ടമ്മയുടെ സരളമായ മുഖവും പെരുമാറ്റവും കണ്ടപ്പോൾ വെങ്കാവതൂതന് അടുത്ത രഹസ്യവും ഭഗവാൻ വെളിപ്പെടുത്തി. ആശ്ചര്യം നിറഞ്ഞ പ്രേമത്തോടെ കൊണ്ടമ്മയോട് വെങ്കാവതൂതൻ പറഞ്ഞു, ഭൂമിദേവി അതീവ ദുഃഖിതയാണ്. ധർമ്മം മറഞ്ഞിരിക്കുന്നു. അധർമ്മത്തിൻ്റെ ഭാരം അസഹനീയമായിരിക്കുന്നു. ശ്രീനാരായണൻ വരും. ഈ ഗ്രാമത്തിൽ അവിടുന്ന് ലീലകളാടും. ആ സച്ചിദാനന്ദത്തെ താലോലിക്കാനും ആനന്ദിക്കാനും നിനക്ക് യോഗമുണ്ട്. നിന്റെ ഗൃഹത്തിൽ അത് സംഭവിക്കും. ഇത് പറയുമ്പോൾ വെങ്കാവധൂതന്റെ തൊണ്ടയിടറി. നേത്രങ്ങളിൽ ആനന്ദ ബിന്ദുക്കൾ നിറഞ്ഞു. ആ സത്വാർത്ത കൊണ്ടമ്മ രാജു ഉൾപുളകത്തോടെ കേട്ടു. ഉടൽ വിറ പൂണ്ടു. ആനന്ദാശ്രുക്കൾ ഒഴുകി. ആഹ്ലാദത്തിര ഉള്ളിൽ ഇരമ്പിയടിച്ചു. പക്ഷെ ഒന്നും മിണ്ടാനായില്ല. നടന്നു നീങ്ങുന്ന വെങ്കാവധൂതനെ നോക്കിക്കൊണ്ട് നിന്നപ്പോൾ കൊണ്ടമ്മയുടെ മനം മന്ത്രിച്ചു. സത്യമോ? അത് സംഭവിക്കുമോ? എന്റെ കൊച്ചു വീട്ടിൽ ജഗദീശ്വരൻ അവതരിക്കുമെന്നോ? ബുദ്ധിയും മനസ്സും അത് സ്വീകരിക്കാൻ മടിച്ചു. പക്ഷേ ഹൃദയം വെങ്കാവധൂതന്റെ വാക്കുകൾ സ്വീകരിച്ചു. ആ മഹായോഗി എന്തിനു പാഴ്വാക്കു പറയണം? അദ്ദേഹത്തിന് തന്നിൽ നിന്നും ഒന്നും വേണ്ടതായിട്ടില്ല. പിന്നെന്തിന് അദ്ദേഹം പാഴ്വാക്കു പറയണം? വെങ്കാവധൂതന്റെ വെളിപ്പെടുത്തലിന് ശേഷം കൊണ്ടമ്മ രാജുവിന്റെ ഭക്തി പൂർവാധികം വർദ്ധിച്ചു. സദാ ഈശ്വര ചിന്തയിലാണ്ടു. ആ ഗ്രാമീണന്റെ മനം എല്ലായ്പ്പോഴും ഈശ്വര ചിന്തയിൽ. ഒരിക്കൽ ഹരികഥ പറഞ്ഞു കഴിഞ്ഞ് വീട്ടിലെത്തി മയങ്ങവേ കൊണ്ടമ്മ രാജുവിന് ദിവ്യദർശനം പോലൊരു സ്വപ്നം ഉണ്ടായി. സ്വപ്നം ഇങ്ങനെയായിരുന്നു. ശ്രീകൃഷ്ണ വല്ലഭയായ സത്യഭാമ ദേവി അതീവ ദുഃഖിത. ഭഗവാനെ കാണാതെ ദുഃഖിച്ചിരിക്കുന്ന ദേവി കൊണ്ടമ്മയോട് പറഞ്ഞു, ഭഗവാൻ വരും വരെ എനിക്കിരിക്കാൻ ഒരിടം തരൂ. ദേവിയുടെ ആവശ്യം കേട്ട് കൊണ്ടമ്മ പരിഭ്രമിച്ചു. തനിക്കതിനുള്ള ഒരു യോഗ്യതയുമില്ലല്ലോ. ഇങ്ങനെ ചിന്തിക്കവേ ദേവി വീണ്ടും അരുളി, നീ വിഷമിക്കണ്ട. സരള ഹൃദയനായ നീ എവിടെ ഇരുത്തിയാലും ഞാൻ അവിടെ ഇരുന്നു കൊള്ളാം. ഇതോടെ സ്വപ്നം കഴിഞ്ഞു. കൊണ്ടമ്മ രാജു ഉറക്കമുണർന്നു. സ്വപ്നം സുവ്യക്തമായി മനസ്സിൽ തെളിഞ്ഞു. സത്യഭാമ ദേവിക്കായി ഒരു ക്ഷേത്രം നിർമ്മിക്കുക. ഒടുവിൽ കൊണ്ടമ്മ സ്വപ്നദർശനത്തെ അത്തരമൊരു തീരുമാനത്തിൽ ബന്ധിച്ചു. താമസിയാതെ ക്ഷേത്ര നിർമ്മാണം പൂർത്തിയായി. ദേവിയെ പ്രതിഷ്ഠിക്കുകയും ചെയ്തു. കൊണ്ടമ്മയുടെ ഹൃദയം ആനന്ദം കൊണ്ട് നിറഞ്ഞു. കൊണ്ടമ്മയ്ക്ക് രണ്ടു മക്കൾ, പെദ്ദ വെങ്കപ്പ രാജു, ചിന്ന വെങ്കപ്പ രാജു. തൻ്റെ ഗുരുനാഥനായ വെങ്കാവധൂതന്റെ സ്മരണയ്ക്കായി അദ്ദേഹം മക്കൾക്ക് അങ്ങനെ പേരിട്ടു. പിതാവിന്റെ സരളതയും ഭക്തിയും മക്കൾക്കും ലഭിച്ചിരുന്നു. ഒരു കോളമിഗുണ്ടിലെത്തിയ കൊണ്ടമ്മ സുബ്ബരാജുവിനോട് എല്ലാം തുറന്നു പറഞ്ഞു. അദ്ദേഹത്തിന് ഗ്രാമം വിടാൻ സമ്മതം. പക്ഷേ മൂത്ത മകൾ നാമഗിരി അമ്മയുടെ കാര്യമാണ് പ്രശ്നം. കുട്ടി വളർന്നു വരുന്നു. എത്രയോ വഴിപാടുകൾ നേർന്ന് ഈശ്വരൻ കനിഞ്ഞു നൽകിയതാണ് ആ പെൺകുട്ടിയെ. നാടും വീടും വിറ്റ് മറ്റൊരിടത്ത് താമസമാക്കിയാൽ കുട്ടിയുടെ വിവാഹത്തെ ബാധിക്കുമോ എന്ന ശങ്ക. കൊണ്ടമ്മയ്ക്ക് സുബ്ബരാജുവിന്റെ മനോഗതി മനസ്സിലായി. അദ്ദേഹം തുറന്നു പറഞ്ഞു, മകളുടെ കാര്യമോർത്ത് വിഷമിക്കണ്ട. താങ്കൾക്ക് സമ്മതമെങ്കിൽ എന്റെ മൂത്ത മകൻ അങ്ങയുടെ മകളെ വിവാഹം കഴിക്കും. സുബ്ബരാജു കൊണ്ടമ്മയുടെ കൈപിടിച്ച് വാചാലമായ മൗനത്തോടെ തന്റെ സന്തോഷവും സമ്മതവും അറിയിച്ചു. ഓം നമോ ഭഗവതേ സായീശ്വരായ. ശ്രീ സത്യസായി തിരു അവതാരം. അങ്ങനെ ചിത്രാവതി നദിയുടെ മറുകരയിൽ സുബ്ബരാജു താമസം തുടങ്ങി. കുറച്ചുകാലം കഴിഞ്ഞ് പെദ്ദ വെങ്കപ്പ രാജുവും നാമഗിരി അമ്മയും വിവാഹിതരായി. വിവാഹം കഴിഞ്ഞു വരുന്ന പുത്രവധുവിനെ നോക്കി കൊണ്ടമ്മ മകനോട് പറഞ്ഞു, ഈ പെൺകുട്ടിയുടെ പേര് ഇന്നു മുതൽ ഈശ്വരാംബ എന്നാണ്. അതാണ് ഇവൾക്ക് അനുയോജ്യം. ഇവൾക്ക് ഈശ്വരൻ മകനായി പിറക്കും. വെങ്കാവധൂതന്റെ പ്രവചനത്തിൽ അത്ര ഉറപ്പായിരുന്നു അദ്ദേഹത്തിന്. മകൻ മറുത്തൊന്നും പറയാതെ പിതാവിന്റെ നിർദ്ദേശം അതേപടി സ്വീകരിച്ചു. അങ്ങനെ അന്നു മുതൽ നാമഗിരി അമ്മയെ ഈശ്വരാംബ എന്ന് വീട്ടുകാർ വിളിക്കാൻ തുടങ്ങി. സന്തോഷകരമായ ദാമ്പത്യ ജീവിതം.
അവർക്ക് മൂന്ന് മക്കളുണ്ടായി. ശേഷമ്മ രാജു, വെങ്കമ്മ, പർവ്വതമ്മ. പിന്നീട് ഈശ്വരാംബയ്ക്ക് തുടർച്ചയായി നാല് പ്രാവശ്യം ഗർഭമലസിപ്പോയി. ജീവിതാനുഭവങ്ങളുടെ കണ്ണീർമഴയിൽ കുളിച്ച് പരമ പവിത്രയായി തീർന്നു ഈശ്വരാംബ. കണ്ണൻ്റെ അമ്മയാകാൻ ദേവകീദേവി അനുഭവിച്ച ദുഃഖം എത്ര കഠിനം! ഈശ്വരനെ തന്നെ മകനായി ലഭിക്കാനുള്ള പുണ്യം അവരിൽ തികഞ്ഞു. ഒരാൺകുഞ്ഞുകൂടി വേണമെന്ന് ഈശ്വരാംബയ്ക്ക് വലിയ മോഹം. ഭർത്തൃമാതാവ് ലക്ഷ്മമ്മയ്ക്കും അതേ ആഗ്രഹമുണ്ടായി. ഇരുവരും തീവ്രമായ പ്രാർത്ഥനയും വ്രതാനുഷ്ഠാനങ്ങളും ആരംഭിച്ചു. അതിലേറ്റവും പ്രധാനമായി അനുഷ്ഠിച്ചത് സത്യനാരായണ വ്രതമായിരുന്നു. മക്കളില്ലാത്ത അയൽവാസി സുബ്ബമ്മയും ഈശ്വരാംബയ്ക്ക് ഒരാൺകുഞ്ഞുണ്ടാകാൻ തീവ്രമായി സത്യനാരായണ പ്രഭുവിനോട് പ്രാർത്ഥിക്കുമായിരുന്നു. ഒരിക്കൽ ലക്ഷ്മമ്മ ഒരു സ്വപ്നം കണ്ടു. സത്യനാരായണ മൂർത്തിയുടെ അനുഗ്രഹം തൻ്റെ കുടുംബത്തിൽ ഉണ്ടാകുമെന്നും രത്നാകര വംശം ധന്യമായി എന്നും അവർ ഇക്കാര്യം മരുമകളെ അറിയിച്ചു. ഈശ്വരാംബ അത് കേട്ട് പുളകിതയായി. ഒരു പുലർക്കാലം ഈശ്വരാംബ കിണറ്റിൻ കരയിലേക്ക് വെള്ളമെടുക്കാൻ പോയി. തിരുനാമവും ചൊല്ലി വെള്ളം കോരിക്കൊണ്ടിരിക്കുമ്പോൾ അസാധാരണമായ ഒരു കാഴ്ച അവർ കണ്ടു. ഒരു നീലപ്രകാശഗോളം തന്നെ സമീപിക്കുന്നു. അതിൻ്റെ ശീതള രശ്മികൾ ഈശ്വരാംബയിൽ രോമാഞ്ചമുണർത്തി. അവർ പകച്ചുപോയി. അടുത്ത നിമിഷം ആ നീലപ്രകാശം ഈശ്വരാംബയെ സ്പർശിച്ചു. ഈശ്വരാംബ കണ്ണു തുറന്നപ്പോൾ വീടിനകത്ത് കിടക്കുന്നു. സമീപം ലക്ഷ്മമ്മയും അടുത്ത ബന്ധുക്കളും. കിണറ്റിൻ കരയിൽ വീണുകിടന്ന തന്നെ എടുത്തുകൊണ്ട് പോരുകയായിരുന്നുവെന്ന് അവർ പറഞ്ഞു. പക്ഷേ തനിക്കുണ്ടായ അനുഭവം ഈശ്വരാംബ അപ്പോൾ ആരോടും പറഞ്ഞില്ല. പിന്നീട് ലക്ഷ്മമ്മയോട് മാത്രം പറഞ്ഞു. ആരോടും ഇക്കാര്യം പറയണ്ടെന്ന് ലക്ഷ്മമ്മ മരുമകളെ ഉപദേശിച്ചു. കുറച്ചു ദിവസം കഴിഞ്ഞപ്പോൾ ഈശ്വരാംബ ഭർത്തൃമാതാവിനോട് താൻ ഗർഭിണിയാണ് എന്നറിയിച്ചു. ലക്ഷ്മമ്മയ്ക്ക് വലിയ ആഹ്ലാദം. തൻ്റെ പ്രാർത്ഥന സത്യനാരായണമൂർത്തി കൈക്കൊണ്ടിരിക്കുന്നു. കൊണ്ടമ്മ രാജുവിന് അതിലേറെ ഉത്സാഹമായി. കാരണം ഇത് ഈശ്വരാംബയുടെ എട്ടാമത്തെ ഗർഭം. ശ്രീകൃഷ്ണനും എട്ടാമനായിരുന്നല്ലോ. ആ വൃദ്ധന് രോമാഞ്ചമുണ്ടായി. വെങ്കാവധൂതന്റെ പ്രവചനം സത്യമാകാൻ പോകുന്നു. ഉദരത്തിലെ ഭഗവത് സാന്നിധ്യം ഈശ്വരാംബയുടെ മുഖത്തും പ്രകടമായിരുന്നു. ആ മുഖം എപ്പോഴും ആനന്ദം കൊണ്ട് തുടുത്തിരുന്നു. അവരെ സമീപിക്കുന്നവർക്കൊക്കെ വിവരിക്കാനാവാത്ത ഒരു ശാന്തി അനുഭവപ്പെട്ടു. പെദ്ദ വെങ്കപ്പ രാജു ഭാര്യയിലെ മാറ്റം ശരിക്കും മനസ്സിലാക്കി. അസാധാരണമായ സംഭവങ്ങളിൽ തെല്ല് പരിഭ്രമവുമുണ്ടായി. അത് വർദ്ധിക്കാനെന്ന വണ്ണം മറ്റൊരു സംഭവമുണ്ടായി. അപ്പോൾ ഈശ്വരാംബയ്ക്ക് ഏഴുമാസം. രാത്രിയിൽ ഗ്രാമത്തെ നിശബ്ദത ആവരണം ചെയ്യുമ്പോൾ അതിമധുരമായി വാദ്യോപകരണങ്ങളുടെ നാദം ഉയരുന്നു. തപ്പിപ്പിടഞ്ഞ് എഴുന്നേറ്റ പെദ്ദ വെങ്കപ്പ രാജു ഭയന്നുപോയി. വീട്ടിലുള്ള സംഗീത ഉപകരണങ്ങളിൽ നിന്നാണ് നാദമുയരുന്നത്. അവയിൽ നിന്നും സ്വയം സംഗീതം ഉയരുകയാണ്. ഭയന്നുപോയ വെങ്കപ്പ രാജു പിറ്റേ ദിവസം തന്നെ ജ്യോത്സ്യനെ കണ്ട് പ്രശ്നം വൈപ്പിച്ചു. അവർ പ്രശ്ന ചർച്ചയിലൂടെ കണ്ടെത്തിയ വിവരം പറഞ്ഞു. അതിദിവ്യനായ ഒരു ശിശുവിന്റെ സാന്നിധ്യം താങ്കളുടെ ഗ്രഹത്തിലുണ്ട്. ആ ദിവ്യ ശിശുവിനെ ആരാധിക്കാനായി ദേവതകൾ സംഗീതാർച്ചന നടത്തുകയാണ്. ഒട്ടും ഭയക്കണ്ട. ഭാര്യ പൂർണ്ണ ഗർഭിണിയാണെന്ന് അദ്ദേഹം പറഞ്ഞപ്പോൾ ആ ശിശു അതിദിവ്യനാണെന്ന് ജ്യോതിഷി ഉറപ്പും കൊടുത്തു. പക്ഷേ ഇതുകൊണ്ടൊന്നും അദ്ദേഹത്തിന്റെ പരിഭ്രമം കുറഞ്ഞില്ല. വിവരങ്ങളെല്ലാം അറിഞ്ഞപ്പോൾ കൊണ്ടമ്മ മാത്രം ഗൂഢമായി ആനന്ദിച്ചു. തന്റെ ഗുരുനാഥന്റെ പ്രവചനം ഫലിക്കാൻ പോകുന്നു. അയൽവാസി സുബ്ബമ്മയും ഈശ്വരാംബയും നല്ല സുഹൃത്തുക്കളാണ്. ഗ്രാമം അധികാരി കർണത്തിന്റെ രണ്ടാമത്തെ ഭാര്യയാണ് സുബ്ബമ്മ. അവർക്ക് മക്കളില്ല. പക്ഷെ ഈശ്വരാംബ ഗർഭിണിയായെന്ന് കേട്ടപ്പോൾ സുബ്ബമ്മ ആനന്ദവതിയായി. ഗർഭസ്ഥ ശിശുവിന്റെ ആയുരാരോഗ്യത്തിനായി സുബ്ബമ്മയും സത്യനാരായണ വ്രതമെടുത്തു. ഒരു നാൾ സുബ്ബമ്മ ഈശ്വരാംബയോട് പറഞ്ഞു, എനിക്കൊരു കാര്യം ഉറപ്പാണ്. നിന്റെ ഉദരത്തിൽ വളരുന്ന ശിശു സത്യനാരായണ പ്രഭുവിന്റെ അനുഗ്രഹം കൊണ്ട് മാത്രം ഉണ്ടായതാണ്. നീ ഒരു ആൺകുട്ടിയെ പ്രസവിക്കും. കുഞ്ഞിന് സത്യനാരായണ രാജു എന്ന് പേരിടണം. ഈശ്വരാംബയുടെ പ്രസവത്തലേന്ന് കൊണ്ടമ്മ രാജു തന്റെ ഗുരുനാഥൻ വെങ്കാവധൂതനെ സ്വപ്നം കണ്ടു. അദ്ദേഹം അരുളി, ഞാൻ പറഞ്ഞിരുന്ന കാര്യം നീ ഓർക്കുന്നുവോ? നിന്റെ ഗൃഹത്തിൽ നാളെ ഈശ്വരൻ തിരു അവതാരം ചെയ്യും. ഞാൻ അന്ന് പറഞ്ഞത് നീ അനുഭവിക്കാൻ പോകുന്നു. അതായത് വെങ്കാവധൂതൻ മഹാസമാധിയിൽ വർഷങ്ങൾക്ക് മുൻപേ പ്രവേശിച്ചിരുന്നു. കർണാടകയിലെ ഹുസൈൻ നഗറിലാണ് അദ്ദേഹത്തിന്റെ സമാധിസ്ഥാനം. ഈശ്വരാംബ തലകുലുക്കി. പ്രസവത്തിന്റെ തലേ ദിവസം വീടിന് മുന്നിലൂടെ പോയ പെദ്ദ വെങ്കപ്പ രാജുവിനെ വിളിച്ചു നിർത്തി സുബ്ബമ്മ പറഞ്ഞു, ഈശ്വരാംബയ്ക്ക് ജനിക്കാൻ പോകുന്ന കുഞ്ഞ് ആൺകുട്ടിയായിരിക്കും. സംശയിക്കണ്ട.
സത്യനാരായണ പ്രഭു തന്നെയാണ് നിങ്ങൾക്ക് മകനാകുക. ആ കുഞ്ഞിന് അവിടുത്തെ തിരുനാമം തന്നെ ഇടണം. ഭഗവാനാൽ തിരഞ്ഞെടുക്കപ്പെട്ട ആ പിതാവ് സമ്മതഭാവത്തിൽ തലകുലുക്കി. 1926 നവംബർ 23 അക്ഷയവർഷം കാർത്തികമാസം തിങ്കളാഴ്ച ദിവസം നക്ഷത്രം തിരുവാതിര പുലർച്ചെ 3:00 മഹാപ്രഭുവിൻ്റെ ഭൂലോക ആഗമനത്തിനുള്ള മുഹൂർത്തം നിശ്ചയിക്കപ്പെട്ടു. ശ്രീ ഭഗവാൻ വേദോദ്ധാരണത്തിനായി പുട്ടപർത്തിയിൽ അവതരിച്ചു. ആ നിമിഷം മന്ദിരത്തിൽ നിന്നും മണിമുഴങ്ങി ശംഖനാദം ഉയർന്നു. വാദ്യോദ്ഘോഷം തിമിർത്തു സ്വയം ഉപകരണ ജാലം അജന്മ നേരം ഭദ്രം കേൾക്കായിതപ്പോൾ മധുരതരമണീനാദവും മന്ദിരത്തിൽ വേദാവേദോത്തമൻ തൻ മണിമയ തനുവിൽ ജ്യോതിയേറ്റം തെളിഞ്ഞു മോദാവേശം പകർന്നു സരസതരമതാ ഈശ്വരാംബാഗൃഹത്തിൽ ബാലാർക്കച്ഛവി പൂണ്ട ചാരുലപനം ശൃംഗാരഭാവോജ്വലം ലീലാമോഹന വിഗ്രഹം സുരുചിര പ്രേമാർദ്ര നേത്രോൽപ്പലം കാലാതീത നിഹാവതാരമരുളി ലോകോപകാരാർത്ഥമായി ചേലാർന്നിങ്ങനെ സായിബാബ ഭഗവാൻ ഭക്തർക്കു ഭാഗ്യോദയം. ഈറ്റില്ലത്തിൽ ദിവ്യചൈതന്യം നിറഞ്ഞു നിന്നിരുന്നു. ദിവ്യനായ നവജാത ശിശുവിനെ സുഹൃതിയായ ഒരുവൾ എടുത്ത് താഴെ വിരിച്ചിട്ടിരിക്കുന്ന വിരിയിൽ കിടത്തി. പെട്ടെന്ന് തുണിയൊന്നു പിടഞ്ഞു. ഈറ്റില്ലത്തിൽ സഹായിയായി നിന്നവർ പരിഭ്രമിച്ചുപോയി. ഒരാൾ കുഞ്ഞിനെ പൊടുന്നനെ വാരിയെടുത്തു. കാരണം പാമ്പ് നിറഞ്ഞ പുട്ടപർത്തിയിൽ എവിടെയും അതിനെ പ്രതീക്ഷിക്കാം. മറ്റൊരാൾ വിരിയെടുത്തു മാറ്റി. താഴെ വൃത്താകൃതിയിൽ ചുറ്റിക്കിടക്കുന്നു ഒരു സർപ്പം. ആദിശേഷൻ ശ്രീമൻ നാരായണനുള്ള തൽപ്പം ആ കൊച്ചു വീട്ടിൽ ഒരുക്കിയതായിരുന്നു അത്. സർപ്പം അനങ്ങുന്നതും ചലിക്കുന്നതും അവർ കണ്ടു. പിന്നെ അവിടെയൊക്കെ തിരഞ്ഞിട്ടും സർപ്പത്തെ കണ്ടെത്താനായില്ല. ഒരിക്കൽ ഭഗവാൻ ബാബ അരുളി, അതിന് വലിയൊരു പ്രാധാന്യമുണ്ട്, സമസ്ത സിദ്ധികളും എന്റെ നിയന്ത്രണത്തിൻ കീഴിൽ എന്നതിന്റെ പ്രതീകമായിരുന്നു ആ സർപ്പത്തിന്മേലുള്ള ശയനം. ശുശ്രൂഷകർ നവജാത ശിശുവിനെ മാതൃസമീപം കിടത്തി. ആലസ്യത്തിൽ നിന്ന് മെല്ലെ ഈശ്വരാംബ ഉണർന്നു. അപ്പോഴാണ് കുഞ്ഞിതേവരെ കരഞ്ഞിട്ടില്ലെന്ന കാര്യം എല്ലാവരും അത്ഭുതത്തോടെ ഓർമ്മിച്ചത്. ഈശ്വരാംബ പരിഭ്രമിച്ചു. ഇതിനു മുൻപ് ഉണ്ടായതുപോലെയാണോ? 4 ഗർഭം അലസിപ്പോയതാണ്. എന്റെ കുഞ്ഞിന് ജീവനില്ലേ? വേവലാതിയോടെ ആരും കാണാതെ ഈശ്വരാംബ കുഞ്ഞിന്റെ അതിമൃദുലമായി തുടയിൽ ഒന്ന് നുള്ളി. ഈശ്വരാംബയെ നോക്കി കുഞ്ഞ് അതിനുത്തരമായി പുഞ്ചിരിച്ചു. വിശ്വം മയക്കുന്ന ദിവ്യ മന്ദഹാസം, നവജാത ശിശുവിന് മന്ദഹാസം. ഈശ്വരാംബ ആദ്യം വിസ്മയിച്ചു, പിന്നെ സമാധി സുഖത്തിലമർന്നു. നേരം പുലർന്നു. നവജാത ശിശുവിനെ കാണാൻ ഗ്രാമീണർ എല്ലാവരും വന്നുകൊണ്ടിരുന്നു. കുഞ്ഞിനെ കണ്ടവർക്കൊക്കെ പറഞ്ഞറിയിക്കാനാവാത്ത സന്തോഷം. കണ്ടവർക്ക് വീണ്ടും കാണണം, വീണ്ടും കണ്ടവർക്ക് ഒന്ന് തൊടണം, തൊട്ടവർക്ക് ഓമനിക്കണം, ഓമനിച്ചവർക്ക് കുഞ്ഞിനെ സ്വന്തമായി കിട്ടിയിരുന്നെങ്കിൽ എന്നായി ചിന്ത. ഭക്തജനഹൃദയങ്ങളിൽ ഇങ്ങനെ പലവിധം മഹാപ്രഭു കൂടുകൂട്ടി വാസം തുടങ്ങി. പുട്ടപർത്തിയുടെ ജാതകം തിരുത്തി കുറിക്കപ്പെട്ടു. അതിൻ്റെ ലക്ഷണങ്ങൾ ഐശ്വര്യരൂപത്തിൽ കാണപ്പെട്ടു തുടങ്ങി. ഈശ്വരാംബാസുതനെ സേവിക്കാനായി ലക്ഷ്മീദേവിയും വന്നണഞ്ഞു. ഗോധനം മെച്ചപ്പെട്ടു തുടങ്ങി. പുൽമേടുകളിൽ പച്ചപ്പ് വിരിഞ്ഞു. വൃക്ഷങ്ങളിൽ ഫലങ്ങൾ നിറഞ്ഞു. രോഗാദി ദുരിതങ്ങൾ കുറഞ്ഞു വന്നു. ചിത്രാവതിയിൽ വെള്ളം നിറഞ്ഞു. സർപ്പങ്ങളുടെ ഉപദ്രവം കുറഞ്ഞു തുടങ്ങി. നാമകരണ വേളയിൽ പേരിനായി ആർക്കും തിരയേണ്ടി വന്നില്ല. സത്യനാരായണ വ്രതത്തിന് പ്രസാദമായി ലഭിച്ച ആ ദിവ്യ സമ്മാനത്തിന് സത്യനാരായണ രാജു എന്ന് തന്നെ പേരിട്ടു. അങ്ങനെ സുബ്ബമ്മയുടെ ആഗ്രഹം പൂർത്തീകരിച്ചു. കൊണ്ടമ രാജുവിന്റെ പരിശുദ്ധ മനസ്സിൽ ഭാഗവത ശ്ലോകങ്ങൾ ഉയർന്നു. സത്യവ്രതം സത്യപരം ത്രിസത്യം സത്യസ്യ യോനിം നിഹിതം ച സത്യേ സത്യസ്യ സത്യം വ്രതസത്യനേത്രം സത്യാത്മകം ത്വാം ശരണം പ്രപന്ന. കൊണ്ടമ്മ രാജു താമസിച്ചിരുന്നത് ഒറ്റയ്ക്കായിരുന്നു. വീടിനു പുറത്ത് ചെറിയൊരു മുറി പോലെ കെട്ടി അതിൽ ഭജന ജപ ധ്യാനാദികളിൽ മുഴുകി അദ്ദേഹം ഭഗവത് സ്മരണയോടെ കാലം കഴിച്ചു. കുഞ്ഞിനെയും എടുത്തുകൊണ്ട് കൊണ്ടമ്മ രാജു തന്റെ സാധനാഗൃഹത്തിൽ കയറും. നിന്തുരുവടിയെ കയ്യിലെടുക്കുമ്പോഴേ ആ വൃദ്ധശരീരം കോൾമയിർക്കൊള്ളും. കണ്ണുകളിൽ ആനന്ദബാഷ്പം നിറയും. വെങ്കാവധൂതന്റെ മൃദുല ഭാഷണം അപ്പോഴേക്കും ചെവിയിൽ മുഴങ്ങിത്തുടങ്ങും. ശ്രീനാരായണൻ വരും. നീ ശ്രീനാരായണനെ താരാട്ടുപാടും, ഓമനിക്കും. നിന്റെ കൈകളിൽ സച്ചിദാനന്ദ സ്വരൂപൻ കിടന്ന് കളിക്കും, കൊഞ്ചും. തന്റെ വിറയ്ക്കുന്ന കൈകളിൽ കിടന്ന് മന്ദഹസിക്കുന്ന സച്ചിദാനന്ദ സ്വരൂപനെ നോക്കി കൊണ്ടമ്മ രാജു ആരും കാണാതെ വിതുമ്പി. പ്രഭോ, തൊണ്ടവരെ മാത്രമേ ആ ശബ്ദം വരികയുള്ളൂ. കുഞ്ഞിനെ തന്റെ സാധനാഗൃഹത്തിൽ കിടത്തി ധ്യാനിക്കുന്നത് കൊണ്ടമ്മ രാജുവിന് ഏറെ ഇഷ്ടമാണ്.
കുഞ്ഞിന്റെ സാമീപ്യത്തിലുള്ള ധ്യാനം കൊണ്ടമ്മ രാജുവിനെ നിമിഷങ്ങൾക്കകം നിർവൃതിയിലാഴ്ത്തും. അവാച്യമായ ആനന്ദാനുഭൂതി ഹൃദയഗുഹയിൽ നിന്നും ഉറവയെടുക്കും. നിമിഷങ്ങൾ യാമങ്ങളിലേക്ക് പടർന്നു കയറുന്നത് ആ ഭാഗ്യശാലി അറിയുക പോലുമില്ല. ധ്യാനത്തിലൂടെ ആരെയാണോ നേടേണ്ടത്, ആ മഹാപ്രഭു ദിവ്യ കൈശോര വേഷം പൂണ്ട് സമീപം വർത്തിക്കുകയല്ലേ. അവിടെ കാലത്തിനും ദേശത്തിനും എന്തു പ്രസക്തി! വീട്ടുകാർക്ക് ആനന്ദം വിതറി ആ ആനന്ദക്കുരുന്ന് വളർന്നു തുടങ്ങി.